വളരെ രഹസ്യമായി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ, പ്രത്യേകിച്ച് ED ഉദ്യോഗസ്ഥരൊന്നും അറിയാതെ 1 കോടി രൂപ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് നിക്ഷേപിക്കാൻ, തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ നിക്ഷേപിക്കാനാണ് ഇന്നലെ MM വർഗീസ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എത്തിയത്. സിപിഎമ്മിൻ്റെ അതെ, പക്ഷേ പാളിപ്പോയി. ED ഉദ്യോഗസ്ഥർ പിടികൂടി. കാരണം ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉള്ള അവരുടെ അക്കൗണ്ട് 1 മാസം മുമ്പേ ED ഉദ്യോഗസ്ഥർ മരവിപ്പിച്ചതാണ്. കണക്കിൽപ്പെടാത്ത പണമാണ് ആ അക്കൗണ്ടിലുള്ളത്. തിരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധമായിട്ടാണ് അതിൽ നിന്ന് 1 കോടി രൂപ പിൻവലിച്ചത് തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ED ഉദ്യോഗസ്ഥർ ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്. ആ പിൻവലിച്ച തുകയാണ് ആരും അറിയാതെ അവിടത്തേക്ക് നിക്ഷേപിക്കാനായിട്ട് MM വർഗീസ് ഇന്നലെ എത്തിയത്. അപ്പം എന്തിനാണ് ED യെ എന്താണ് അറിയിക്കാതെ ഇങ്ങനെ ഒരു പണം നിക്ഷേപിക്കേണ്ട ആവശ്യം? അതിൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ഈ മേലാളന്മാരും ആരും അറിയാതെ ആ സെക്ഷൻ ക്ലാർക്കിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസറെയോ കണ്ട് പരിഹരിക്കുന്ന ഒരു രീതി രാഷ്ട്രീയക്കാർക്കുണ്ട്. ഇത്രയേറെ പരിചയസമ്പത്തൊക്കെയുള്ള വർഗീസ് സഖാവിനെ പോലുള്ള ആളുകൾ നയിക്കുന്ന ഒരു പാർട്ടി, CPIM പോലൊരു പാർട്ടിക്ക് ഇൻകം ടാക്സ് ED നേരിട്ടിടപെട്ട് ഈ അക്കൗണ്ടിലെ പണങ്ങളെല്ലാം പണം ക്രമക്കേട് കണ്ടതുകൊണ്ടാണല്ലോ, ക്രമക്കേട് കണ്ടതുകൊണ്ട് മരവിപ്പിച്ച്. കാരണം ഇതൊരു രഹസ്യ അക്കൗണ്ടാണ്, ഇതിൻ്റെ തുകയുടെ സ്രോതസ് എന്താണെന്നൊന്നും അവർക്ക് വെളിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ മരവിപ്പിച്ച് നിർത്തിയ ഒരു അക്കൗണ്ട്, അതിനെക്കുറിച്ച് ഇവർ ആദ്യം ധരിക്കേണ്ടത് ഈ അക്കൗണ്ട് ഹോൾഡറുടെയും, അതായത് ഈ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥൻ്റെയും ബാങ്ക് മാനേജറുടെയും ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെയും സംയുക്തമായ ഉടമ്പടി പ്രകാരം മരവിപ്പിച്ച് നിർത്തിയതാണ്. അതിനിടയിലൊരു ശക്തിയുണ്ട് ED എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ആയാലും സാമ്പത്തിക അധികാരം, രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളുടെ ബന്ധപ്പെട്ട വകുപ്പുണ്ട്. അവർ മരവിപ്പിച്ചു പോയ ഒരു അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിൽ ക്രമക്കേടുണ്ടെന്ന് അറിയാം. അത് പാർട്ടിക്കും അറിയാം, ബാങ്കിനും അറിയാം, ഇത് കണ്ടെത്തിയ ഉദ്യോഗസ്ഥ ഏജൻസിക്കും അറിയാം. പക്ഷേ അവരറിയാതെ ഇത് പതുക്കെ കൊണ്ടുപോയി തിരിച്ചു വെച്ചിട്ട്, എടുത്ത പണം തിരിച്ചു വെച്ചിട്ട് കള്ളൻ രക്ഷപ്പെടാം എന്നൊരു പഴയ സൂത്രം ഉണ്ടല്ലോ, അങ്ങനെ രക്ഷപ്പെടാനായിരിക്കും. എനിക്കൊന്ന് കുട്ടിക്കളിയാണോ ഇവർക്ക്? എന്താണ് ഒരു സാമ്പത്തിക സ്ഥാപനത്തിന്റെ സ്ഥിതി അറിഞ്ഞൂടെ? സർക്കാർ ഓഫീസിന്റെ നിയന്ത്രണം പോലും അല്ല. ബാങ്ക് ഉദ്യോഗസ്ഥര് പറഞ്ഞു ഇങ്ങനെ നിക്ഷേപിക്കാൻ പറ്റില്ല, നമ്മൾ കുടുങ്ങും, അതുകൊണ്ട് ED ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ഉറപ്പല്ലേ പെട്ടുപോകും. കാരണം ഇതിപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരെയുള്ള സ്ഥാപനങ്ങൾക്ക് നേരിട്ട് മേൽനോട്ടമുള്ള ബാങ്കുകളല്ലേ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ. ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇത് സ്വകാര്യമായിട്ട് എന്തെങ്കിലും ലോണ് കൊടുക്കാനോ വാങ്ങാനോ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ മുകളിൽ ആരും അറിയാത്ത രീതിയിൽ കസ്റ്റമേഴ്സ് ചെയ്തു കൊടുക്കും. അല്ലാതെ എങ്ങനെയാണ് ഇത്ര പ്രമാദമായ ഒരു കേസ് വന്നിട്ട് സീൽ ചെയ്ത് വെച്ചൊരു അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് പിൻവാതിലൂടെ കൊണ്ടുപോയി സ്വകാര്യമായിട്ട് ഫയലിൻ്റെ ചുവട്ടിൽ കാശ് വെച്ചിട്ട് അത് തീർത്ത് കളയാം, എടുത്ത കാശ് തിരിച്ചു വെച്ച് കളയാം, ക്രമക്കേട് അങ്ങനെ പരിഹരിച്ച് കളയാം എന്നൊക്കെ വിചാരിക്കുന്ന മണ്ടത്തരം എങ്ങനെയാണ് CPM പോലെ വളരെ മുതിർന്ന, വളരെയേറെ പരിചയമുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് പറ്റുന്നത് എനിക്കറിയില്ല. അടുത്ത കാലത്ത് ഈ സ്വയംകൃത അനർത്ഥങ്ങളുടെ ഒരു വലിയ പരമ്പര ഈ CPMനെ വല്ലാതെ പിന്തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. സംഭവിച്ചപ്പോൾ എന്തായി? രണ്ട് കാര്യം ഉറപ്പായി. കള്ളത്തരം കാണിച്ചത് കൊണ്ടാണല്ലോ കട്ട മുതൽ തിരിച്ചു വെക്കണം, അവനവൻ്റെ തന്നെ അക്കൗണ്ടിൽ ക്രമക്കേടുള്ളത് കൊണ്ടാണല്ലോ അതങ്ങോട്ട് വെച്ച് തീർത്ത് കളയാം. ക്രമക്കേട് അങ്ങനെ പരിഹരിക്കുക. അങ്ങനെയുണ്ട് ഈ ചില ഏർപ്പാടുണ്ടല്ലോ നമുക്ക്. ഇപ്പോൾ ഒരു ബാങ്ക് ചിലതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ടാലി ആയി, അല്ലെങ്കിൽ ആ പൈസ കയ്യിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് തീർക്കും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് തീർത്ത് കളയുന്ന പേര് അത്ര നിസ്സാരമല്ലല്ലോ ഇത്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ ഉത്തരവാദപ്പെട്ട ഒരു ഏജൻസി, അവരുടെ കണ്ണ് എപ്പോഴും അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ബാങ്ക് അക്കൗണ്ടല്ലേ മണ്ടത്തരമായി പോയത്. ആ മണ്ടത്തരം അത് പരിഹരിക്കാൻ പോയത് അതിനേക്കാൾ നാറ്റ കേസായി. അതിനേക്കാൾ നല്ലത് എന്താ വെച്ചാൽ ED വന്നു, ഈ അക്കൗണ്ടിനെ കുറിച്ച് സംശയങ്ങളുണ്ടായി, പരിശോധന നടന്നു, ക്രമക്കേടുണ്ട്, അത് അതിൻ്റെ വഴിക്ക് കേസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു. ഇന്നലത്തെ ചോദ്യം ചെയ്യലില് എന്താണ് ഇതിന്റെ സ്രോതസ്, എവിടെ നിന്ന് കിട്ടി പണം, ഇത് കൃത്യമായിട്ടൊരു രേഖയും MM വർഗീസിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ എത്രത്തോളം, അപ്പോൾ അവർ പറയുന്ന അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് നമ്മൾ കണ്ടു, ആ പൈസയുടെ കണക്കിൽ ഞങ്ങളുടെ വളരെ കൃത്യമാണ്, സുതാര്യമാണ്, ഞങ്ങൾ ഇത്രയേറെ സാമ്പത്തിക സുതാര്യത, അങ്ങനെ പറയേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ കാണിച്ച മണ്ടത്തരത്തിന് പരിഹാരം ഇതൊന്നാലോചിച്ചു, അതിന് യാതൊരു തുല്യതയില്ലല്ലോ. ഒരു ആരും അറിയാതെ പതുക്കെ
നമ്മൾ ഈ ക്രമക്കേട് പരിഹരിച്ച് കളയാമെന്ന്, അതും ബാങ്ക് മാനേജറോട്. ഇപ്പൊ നാട്ടിലെ ഇപ്പൊ സി പി എം ഭരിക്കുമ്പോ ഏതെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കരുവന്നൂർ ബാങ്ക് ഇവരെ അത്രയേറെ നാറ്റിച്ച ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നിരിക്കെ ഒരു ജാഗ്രത കാണിക്കണ്ടേ? കരുവന്നൂർ ബാങ്കിന്റെ പേരിൽ ഏറ്റവും വലിയ ദുഷ്പേര് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കാം ദുഷ്പേരാണത്. അത് അത് നേരിടേണ്ടി വന്ന പാർട്ടിയാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി, സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി. അതിന് നേതൃത്വം നൽകുന്ന സെക്രട്ടറിയാണ് ഈ വർഗീസകാവൊക്കെ. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഇമാതിരി മണ്ടത്തരങ്ങൾ ആവർത്തിക്കാൻ തോന്നുന്നത് എനിക്കറിയില്ല. എന്തിനാണ് ആ കാശും കൊണ്ടുപോയി സ്വകാര്യമായി തീർത്ത് കളയാമെന്ന് വിചാരിച്ചത്? എത്ര വലിയ മണ്ടത്തരാണത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്ത് വീഴ്ച വരാം. അപ്പോൾ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പലപ്പോഴും കണക്ക് കൊടുക്കുന്നതിൽ, ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കുന്നതിൽ, പിന്നെ ഈ ഇൻകം ടാക്സ് റിട്ടേൺസ് സമയത്തിന് സമർപ്പിക്കുന്നതിൽ, അതുപോലെ പാൻ കാർഡ് പുതുക്കുന്നതിൽ, അങ്ങനെയൊക്കെയുള്ള ക്രമക്കേടുകൾ സാധാരണ വരുന്നതാണ്. അത് നേരിട്ടേ പറ്റുള്ളൂ. അതിന് അവരെ നിശ്ചയിക്കുന്ന ഫൈനൊക്കെ അടച്ച് തീർക്കുന്നതാണ് അതിൻ്റെ വഴി. നേരായ മാർഗത്തിൽ പോകുന്നതിന് പകരം ഒക്കെ വളഞ്ഞ വഴിക്ക് പോയിട്ട് പരിഹരിച്ച് കളയാം, ഒക്കെ പിൻവാതിലൂടെ പരിഹരിച്ച് കളയാം എന്ന് വിചാരിക്കുന്ന ഒരുതരം മൗഢ്യം നിറഞ്ഞ ധാർഷ്ട്യമുണ്ടല്ലോ, അതാണ് സി പി എമ്മിനെ ഇപ്പോൾ നയിക്കുന്നത്. അതിൻ്റെ ഒടുവിലത്തെ മണ്ടത്തരാണ് നമ്മളിപ്പോൾ ഈ ഈ കണ്ടത്. എങ്ങനെ ഇനി അത് എവിടെ എത്തും, എന്താവും എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. മാറ്റി ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ജില്ലാ കമ്മിറ്റിയുടെ ഈ ബാങ്കിൽ 5 കോടി രൂപയാണ് ഉള്ളത്. ഒരു കേവലം ഒരു ജില്ലാ കമ്മിറ്റിക്ക് പോലും അത്രയും ഏറെ പണമുണ്ട് ബാങ്കിൽ. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ, ഇപ്പോൾ പണ്ട് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ കേരളത്തിലെങ്കിലും പറയാലോ, കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥാപനം തന്നെയാണല്ലോ, ഏറ്റവും സമ്പന്നമായ പാർട്ടിയാണ്, ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ഏറ്റവും വലിയ ജന്മിയാണ് സി പി എം. അലോചിച്ച് നോക്കൂ, ഓരോ ജില്ലയിലെയും പാർട്ടി ആഫീസുകളുടെ ഭൂമിയും കെട്ടിടവും അതാത് പാർട്ടി സെക്രട്ടറിമാരുടെ പേരിലാണ്, ജില്ലാ സെക്രട്ടറിമാരുടെ പേരിലാണ്. അതിൻ്റെയൊക്കെ ഒരു കണക്കെടുത്ത് നോക്കൂ, എത്ര കോടിയുടെ ആസ്തിയാണ് ഓരോ ജില്ലയിലും ഉണ്ടാവുക. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജന്മിയാണ് എന്ന് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് പറയാറുണ്ട്. സാമ്പത്തികമായി നോക്കുമ്പോഴോ, ഇവർ എടുക്കുന്ന, അപ്പോൾ സാധാരണഗതിയിലെടുക്കുന്ന മെമ്പർഷിപ്പ്, പിന്നെ ലെവി, ഓരോ മെമ്പറിൽ നിന്നും പിരിക്കുന്നതാണ്, ലെവിയുണ്ട്. പിന്നെ പാർട്ടി ഫണ്ടിൻ്റെ വലിയ വിപുലമായ പാർട്ടി ഫണ്ടിൻ്റെ ക്യാമ്പയിൻസ് വരാറുണ്ട്. പാർട്ടി ഫണ്ടിൻ്റെ ക്യാമ്പയിൻ വരുന്നത് എന്തിനാ നമുക്കറിയാലോ. ഇപ്പോൾ ബക്കറ്റ് പിരിച്ചിട്ട് കിട്ടുന്നത്, ഒരു പക്ഷേ ആ ബക്കറ്റ് നിറയെ എടുത്താൽ കിട്ടുന്ന 1000 രൂപയായിരിക്കും. എങ്ങനെ വന്നാലും അതിന് റെസീറ്റ് എഴുതുന്നത് ചുരുങ്ങിയത് 10 ലക്ഷം രൂപയൊക്കെ എഴുതാം. അതായത് ഇങ്ങനെ ഈ കണക്കിൽപ്പെടാത്തതോ അല്ലെങ്കിൽ ഈ തരത്തിൽ വൈറ്റ് അല്ലാതെ കിട്ടുന്ന പണത്തിനെ കണക്കിൽപ്പെടുത്താനുള്ള ഒരു വഴി കൂടിയാണ് ഈ തരത്തിലുള്ള ഫണ്ട് കളക്ഷൻ. അതൊക്കെ ചേർത്ത് നോക്കുമ്പോൾ വലിയ ഫണ്ട്, കണക്കിൽപ്പെട്ടത് തന്നെ ഉണ്ടാവും. കണക്കിൽപ്പെട്ട് പറഞ്ഞാൽ കണക്കിൽപ്പെടിക്കാൻ എളുപ്പമാണല്ലോ. സംഭാവന തന്നു 1 കോടി രൂപ ഓർമ്മയില്ലേ, സി പി എമ്മിൻ്റെ ഫണ്ട് പിരിവൊക്കെ അങ്ങനെ 1 കോടി രൂപ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ പിരിച്ചെടുത്തു. അല്ല, 1 കോടി ചെറിയ സംഖ്യ പറഞ്ഞാൽ എന്നാര് പറയും? ഓരോ പഞ്ചായത്തുകാരും പറയും ഞങ്ങൾ 1 കോടി രൂപ പിരിച്ചു, ഒരു ലോക്കൽ കമ്മിറ്റി പറയും ഞങ്ങൾ 1 കോടി. അതെങ്ങനെയാണ് കിട്ടുന്നത് നമുക്കറിയാം, ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ, അതും അതിൻ്റെ പുറമെ ഭീഷണി, വളരെ നിർബന്ധപൂർവ്വമുള്ള പിരിവുകൾ, അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കാശില്ല എന്നാരും പറയില്ല. സി പി എം ഒരിക്കലും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞിട്ടില്ലല്ലോ. സി പി എമ്മിന് കാശ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർക്ക് പ്രശ്നം വരുന്ന എപ്പോഴാണ്, അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടുമ്പോൾ പ്രശ്നമാണ്. അക്കൗണ്ടിൽ ഇട്ടത് എടുക്കാൻ പറ്റാതെ പോയി, അറിയുമായിരുന്നെങ്കിൽ നേരത്തെ എടുത്തു വെക്കുമായിരുന്നു. അതിന് പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത് 2-3 തരത്തിലുള്ള, ഒന്ന് നമ്മളെ ഈ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന ഏറ്റവും ജനകീയമായ, ഇപ്പോൾ എ കെ ജി ഒക്കെ ഒരു സഹകരണ സ്ഥാപനം ഉണ്ടാക്കിയത് എന്തിനാ? പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യരെ, ഇപ്പോൾ കുത്തക മുതലാളിമാർ കണ്ണൂരിലൊക്കെയുള്ള ഈ കാപ്പി കമ്പനികളെ നിന്നൊക്കെ തൊഴിലാളികളെ പിരിച്ചുവിട്ടപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ്. അതാണല്ലോ ഈ ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ നടത്തുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ. ആരോടും ചോദിക്കാതെ, ഒന്നും ജാമ്യം കൊടുക്കാനില്ലാതെ, ഒന്നും ഷുവർട്ടി വെക്കാനില്ല, ജാമ്യം പണയം വെക്കാൻ ഭൂമിയില്ല, പണയം വെക്കാൻ സ്വർണ്ണമില്ല, അങ്ങനെയുള്ള മനുഷ്യർക്ക് പരസ്പരമുള്ള പരിചയത്തിൻ്റെ പേരിൽ സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ആ പരിചയം മാത്രം ആസ്തി ഷുവർട്ടി വെച്ചിട്ട് എടുക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് സഹകരണ, ഈ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ അഭയകേന്ദ്രമായിരുന്ന ഒരു സാമ്പത്തിക സ്ഥാപനത്തെ തകർത്തു എന്നുള്ളതാണ് ഇവർ ചെയ്ത ഒരു കുറ്റം. കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്ന ഒരു ചെറിയ ദേശീയ അജണ്ടയാണ്. നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ പ്രസംഗിക്കുന്നുണ്ട് കരുവന്നൂർ കണ്ടില്ലേ. 3-ാമത്തെ കാര്യം, ഈ ഇത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയമായ കള്ളപ്പണം, അഴിമതി പണം വലിയ തോതിൽ വെളുപ്പിച്ചെടുക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. 4-ാമത്തെ ആരോപണം, അങ്ങനെ വെളുപ്പിച്ചെടുക്കുന്നതിൽ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സമാനമായി വന്നൊരു ഒരു വലിയ ആരോപണം അന്വേഷണം പോലും നേരിടാതെ പോയല്ലോ. AR നഗർ സർവീസ് ബാങ്ക് സമര ഓർമ്മയില്ലേ, സി പി എമ്മിൻ്റെ ബാങ്കാണ്, ഐ മീൻ ലീഗിൻ്റെ ബാങ്കാണ്, മുസ്ലിം ലീഗ് മാത്രം മെമ്പർമാരായിട്ടുള്ള ബാങ്കാണ്.
പക്ഷേ ആ ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് സെക്രട്ടറി പദവിയിൽ വഹിക്കുന്നത് സി പി എം നേതാവിൻ്റെ മരുമോനാണ്. അതെന്ന് വെച്ചാൽ പാർട്ടി അപ്പോൾ മാത്രമല്ല സി പി എംകാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം എന്താ, ലീഗിൻ്റെ ബാങ്കിൽ സി പി എമ്മിൻ്റെ ഉത്തര ഉദ്യോഗസ്ഥൻ. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, അഴിമതി പക്ഷപാതവും ഇല്ലാതെ നടക്കുന്നല്ലേ. എന്താ സംഭവിക്കുന്നത് അവിടെ, അവിടെ സംഭവിക്കുന്നത് സി പി എം നേതാക്കന്മാരുടെ അഴിമതി പണവും കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് അവിടെ ഒളിപ്പിക്കാൻ പറ്റും. ലീഗ് നേതാക്കന്മാരുടെ പണം കൊണ്ടുവന്ന് അത് അറിഞ്ഞുകൂടെ, ഞങ്ങളല്ലല്ലോ ലീഗ് നേതാക്കന്മാരുടെ പണം കുഞ്ഞാലിക്കുട്ടിയുടെയും മോൻ ആഷിക്കിൻ്റെയും ഒക്കെ പണം ഒളിപ്പിച്ചാൽ അത് വിദേശത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് വെളുപ്പിച്ചാൽ ആളുകൾ എന്താ ധരിക്കുക. അത് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാളല്ലേ അതിൻ്റെ ഉദ്യോഗസ്ഥൻ, അവൻ ഇതിന് കൂട്ടുനിൽക്കൂ എന്നൊക്കെയാണല്ലോ ധരിക്കുക ആളുകൾ. ഇത്തരത്തിൽ ഒരുപാട് നാശമാണ്. അത് മാത്രമല്ല, ഇന്നിപ്പോ എം എം വർഗീസിന് ഇഡിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കരുവന്നൂർ കേസിൽ ഹാജരാവണം എന്ന് പറഞ്ഞു. ഏഴു വട്ടം, ഇതിപ്പോ ഏഴാമത്തെ വട്ടമാണ് ഹാജരാവാതെ ഇരിക്കുകയാണ്. ഇതൊരു തുടർക്കഥയായി, ആരൊക്കെ ഇഡി നോട്ടീസ് അയച്ചായിരുന്നാലും ഹാജരാവില്ല എന്ന് പറയുന്ന ഒരു പ്രവണത ഉടലെടുത്ത് വരിക. പക്ഷെ അതൊന്നും അധികകാലം എങ്ങനെയാണ് ഒരു 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 കേന്ദ്ര ഏജൻസി ന്യായമായൊരു കുറ്റകൃത്യം കണ്ടുപിടിച്ചിട്ട് അതിന് ഉത്തരവാദപ്പെട്ട ആള്, ഉത്തരവാദപ്പെട്ട ആൾക്ക് ചെന്ന് മറുപടി പറയണ്ടേ? ഉത്തരവാദപ്പെട്ട ആൾ പറയണമല്ലോ അദ്ദേഹം പണമെടുത്തു, അദ്ദേഹം വ്യക്തിപരമായി അഴിമതി നടത്തി ഒന്നൊന്നും അല്ലല്ലോ പറയണേ. ഇത് എന്താണ് ഇതിൻ്റെ കാരണം വിശദീകരിച്ചു കൊടുക്കണ്ടേ? അതൊക്കെ ധിക്കാരമാണ്. അതിപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണമുണ്ട്, അതുകൊണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ക്രമക്കേട് ഇല്ലെങ്കിൽ, നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ എന്തിനാണ് ഏജൻസികളെ പേടിക്കുന്നത്? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് എന്തായിരുന്നു ഇഡിയുടെ ചില, അപ്പോൾ അദ്ദേഹം പറയണത് ക്രമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി കേസെടുത്തതുകൊണ്ട് ഞാൻ ജാമ്യത്തിന് പോലും അപേക്ഷിക്കുന്നില്ല എന്നാ. അങ്ങനെയാണെങ്കിൽ പോലും ഒരു ഏജൻസിയുടെ മുമ്പിൽ ചെന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ആദ്യം വിളിക്കുമ്പോൾ തന്നെ പോയിക്കൂടെ, നിങ്ങൾ നോട്ടീസ് അയച്ചത് തെറ്റാണ്, അതിന് വകുപ്പില്ല എന്ന് പറയാം. രണ്ട്, ഞാൻ അതിൽ നിരപരാധിയാണെന്ന് പറയാം. അതൊന്നും തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ പോകാതിരിക്കുന്നത്. ഇങ്ങനെ വേണം കാണാൻ. കരുവന്നൂരിലെ പ്രശ്നത്തെ അങ്ങനെയാണ് കാണേണ്ടത്. അതുകൊണ്ട് ഇത് കേരളീയ സമൂഹത്തെ പൊതുവെയും സഹകരണ പ്രസ്ഥാനത്തെ ആഴത്തിലും ബാധിക്കുന്ന, അത്തരം മൂവ്മെൻറ്റിനെ തകർക്കുന്ന ഒരു വലിയ നീക്കമാണ്. സി പി എം കാണിക്കുന്നത് ഈ മണ്ടത്തരം, അവർക്ക് അറിഞ്ഞോ അറിയാതെയോ പറ്റുന്ന അബദ്ധങ്ങളെക്കാൾ, പാർട്ടിക്കാരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന വഴിവിട്ട നടപടികളെക്കാളും മാരകമാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ പൊട്ടത്തരം. ഈ കരുവന്നൂർ കൊള്ളയും തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുള്ള ഈ ബ്രാങ്ക് ക്രമക്കേടൊക്കെ സുനിൽകുമാറിനെ മൂന്നാം സ്ഥാനത്ത് എത്തിക്കില്ലേ? എത്തിക്കണ്ടേ? ജനങ്ങൾ കൊടുക്കേണ്ട ശിക്ഷ അത് തന്നെയല്ലേ? അത് തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതൊക്കെ ജനം വിലയിരുത്തുമല്ലോ. ഇലക്ഷനിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ വയ്യ. തൃശ്ശൂർ ഇപ്പോഴും ഒന്നും ആരും അന്തിമമായി പ്രവചിക്കുന്നേ ഇല്ലല്ലോ. തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിൽ NDA ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നൊരു മണ്ഡലമാണ് തൃശ്ശൂർ. ഇപ്പോൾ ഇലക്ഷന് ശേഷവും തുടരുന്ന നാടകങ്ങൾ, പൊറാട്ട് നാടകങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ ജനങ്ങൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്ത് സംഭവിക്കുന്നു കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.